Hello guys, welcome back to my YouTube channel. So guys, appo nammal innathe video la nammada earthine nashippikkanayittu use vandirikkunnu. Appo kanda ee game ariyanavarkku manasilayittundayirikkum. Nammal innu kalikkan vanna game inde perana Solar Smasher. So idu oru adipuli game aanu. Like adipuli game nannu parnja ee oru game la nammal earthine nashippikkanam guys. Okay. Appo adaanu guys ee game inde pratheekatha. Appo adinayittu avare enna namukku kore weapons okke therum. Namukku ore oru reethiyilum എർത്തിനെ നശിപ്പിക്കാം. അതല്ലാതെ ഈ നമുക്കാണെങ്കിൽ ഇങ്ങനെ കുറേ പ്ലാനറ്റ്സ് ഉണ്ട് എർത്തല്ല, ലൈക്ക് നമ്മുടെ മാർസ് ജൂപ്പിറ്റർ ഒക്കെ യഥാർത്ഥ ലൈഫിലുള്ള പോലെ ഈ ഗെയിമിലുണ്ട് യേസ്. ഓക്കെ, അത് നമ്മളിതായിട്ട് കണ്ടുപിടിക്കാത്ത കുറേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് യേസ്. ഓക്കെ, കാരണം ഞാൻ എൻ്റെ ഗെയിം പ്ലേസ് ഒക്കെ ചെറുതായിട്ട് കണ്ടിട്ടുണ്ട്. ഓ യേസ്, നമ്മുടെ ഇന്ത്യയാണ് യേസ്. ഓക്കെ, നമ്മുടെ ഇന്ത്യക്ക് ആണല്ലോ യേസ്. അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ കത്തിക്കിടപ്പുണ്ട്. എനിക്ക് ഇത്രയും സൂം ചെയ്യാം കൊള്ളാം. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾക്ക് ഇപ്പം തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാ വെപ്പൺസും ഒന്നും അതായത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കത്തില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ചില വെപ്പൺസ് മാത്രം. ഇപ്പം നമ്മൾ ഈ മീറ്റിയോർ പോലത്തെ വെപ്പൺ ആദ്യം തന്നെ ഇട്ട് നോക്കാം. നമ്മളിപ്പോൾ വട്ടം പോലത്തെ ഒരു സംഭവത്തിൽ ഈ മീറ്റിയോർ ആദ്യം ഒന്ന് വിട്ട് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, എൻ്റെ മോനെ ആ ഭാഗം ഇങ്ങനെ കുഴിയായിട്ട് പോയി ഗൈസ്. ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു ഡിസ്ട്രക്ഷൻ ആയിരിക്കും, കാരണം ഒരു ഇതിപ്പോൾ വീണപ്പോൾ തന്നെ ഒരു രാജ്യത്തിനെ തന്നെ നശിപ്പിക്കാൻ പറ്റും ആ ഒരു ലെവലിലാണ്. അതല്ലാതെ ഗൈസ് ഇപ്പോൾ കുറേ വെപ്പൺസ് ഉണ്ട് ഈ ഗെയിമിന്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്നത്തെ ഉള്ള ട്രൈ ചെയ്യത്തില്ല. എനിക്ക് എൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് എൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ബാക്കിയുള്ള വെപ്പൺസും കൂടെ ട്രൈ ചെയ്യുന്ന ഇടണമെന്നാണ് ഗൈസ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ ചെന്ന് ഗൈസ് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണി കയറി നിൽക്കുക ഗൈസ്. ഓക്കെ, ആ ബെല്ലൈക്കണങ്ങ് അടിച്ച് പൊളിക്കുക ഗൈസ്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. ഓക്കെ, പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റൂട്ട് ടു 50 സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഇനി എനിക്ക് വന്ന് 3-4 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി. സോ നിങ്ങൾ അടിക്കുക ഗൈസ്. ഓക്കെ, എല്ലാ വീഡിയോയിലും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അടിക്കുക ഗൈസ്, ഇപ്പം തന്നെ ഒന്ന് അടിക്കുക. നമ്മൾ ഇനി പുതിയ പുതിയ അടിപൊളി അടിപൊളി ഗെയിംസൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഹൊറർ ഗെയിംസൊക്കെ ട്രൈ ചെയ്യുന്നത്, എനിക്ക് ഹൊറർ ഗെയിംസ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അത് വേണോ വേണ്ടേ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ ഇതിന് കിട്ടുന്ന വ്യൂസൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചെയ്യത്തില്ലായിരിക്കും, ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പറയാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, ആ നമ്മൾ കണ്ടില്ലേ ഒരു പൂ പോലെ നേരത്തെ ഉണ്ടാക്കി, അല്ല ഒരു പൂ പോലെ നേരത്തെ ഉണ്ടാക്കി. എൻ്റെ മോനെ, നമ്മൾ ഇന്ത്യയുടെ മണ്ടയ്ക്കോട്ട് ഇപ്പം ഇതാ ഉറണ്ണ വിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇന്ത്യയുടെ മണ്ടയ്ക്കോട്ട് ഇപ്പം ഇതാ ലൈറ്റ് ഒന്നും അവിടെ കാണാം. ശരിക്കും നല്ല റിയലിസ്റ്റിക് ആട്ടോ, കാരണം ഈ ഭാഗത്ത് മാത്രം എന്താണ് ഗൈസ്, നോക്കെ എല്ലാ രാജ്യങ്ങളും ലൈറ്റ് എത്തിക്കിടക്കുന്നത്. എന്നാലും മറ്റേ ഭാഗത്തോട് നമ്മൾ നോക്കുമ്പോൾ ഒരു രാജ്യത്ത് ലൈറ്റ് എത്തിക്കിടക്കുന്നില്ല, കാരണം എന്തുകൊണ്ടാണ്? സണ്ണ് നിൽക്കുന്ന ഭാഗമാണ് ഗൈസ്. ഓക്കെ, അത് സണ്ണ് നിൽക്കുന്ന ഭാഗമാണ് അത്. അതുകൊണ്ട് ശരിക്കും റിയൽ ലൈഫ് പോലെ തന്നെ സണ്ണ് നിൽക്കുന്ന എർത്തിൻ്റെ ഭാഗം അവിടെ രാവിലെ ആയിരിക്കും. ഇപ്പുറത്തെ സൈഡ് സണ്ണ് വരാത്തതുകൊണ്ട് തന്നെ അവിടെ രാത്രി ആയിരിക്കും ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷേ അപ്പുറത്തെ നമ്മുടെ ഇപ്പം നമുക്ക് പ്ലാനറ്റ് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ സൈഡിൽ ആരോ പോലത്തെ സംഭവത്തിൽ നിൽക്കിയിട്ട് ടിക്ക് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇപ്പുറത്തെ ഭാഗം ലൈറ്റ് എത്തുന്നത്. ഈ ഭാഗമാണെങ്കിൽ അവിടെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂര്യൻ ആ ഭാഗത്തുണ്ട്, അവിടെ ലൈറ്റൊന്നും ആവശ്യമില്ല. ആ റിയലിസ്റ്റിക് തന്നെയാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് നിങ്ങൾക്ക് താഴെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര പേര് മരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പുതിയൊരു വെപ്പൺ ട്രൈ ചെയ്ത് കേട്ടോ, കുറേ മീറ്റിയോർ ഉറണം പോലത്തെ, അതുപോലെ തന്നെ കുറേ ടൈപ്പ് മീറ്റിയോഴ്സ് പോലെ. മീറ്റിയോർ എന്നാണോ എനിക്ക് അറിഞ്ഞൂടെ, ഒരു കല്ലാണ് ഗൈസ്. അത് നമ്മൾ നേരെ ഭൂമിയിലേക്ക് ഇട്ടുകൊണ്ട് എനിക്കൊന്നും ഇത് നമ്മൾ ആദ്യം ഇട്ടാൽ മീറ്റിയോറിനെ പോലത്തെ സംഭവത്തിനേക്കാളും അടിപൊളിയായിട്ടാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. സോ ഇത് നമ്മൾ നേരെ എർത്തിലേക്ക് അത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇനിയും കുറേ വെപ്പൺസ് ചെയ്യാൻ തന്നെ ഉണ്ട്. സോ നമ്മളിതിപ്പോൾ എർത്തിലേക്ക് കുറേ എണ്ണം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എനിക്ക് തോന്നുന്നു ഈ എർത്തിലുള്ള ഏകദേശം 7 ബില്യൺ എങ്ങാണ്ട് തുടങ്ങിയ ടൈമിൽ ഇപ്പോൾ നമ്മൾ 5 ബില്യൺ ആൾക്കാരെ കൊന്നു ചെയ്യും. ഓക്കെ, ഇനി 2 ബില്യണേ ഉള്ളൂ, 2,660,000,000. ഓക്കെ, ഇത്രയും പേരാണെങ്കിൽ ഇപ്പോൾ ഉള്ള അവരെയൊക്കെ നമ്മൾ അടിച്ചിടണം കേസ്. ഓക്കെ, അടിച്ചിട്ട് അവസാനം നമ്മൾ എർത്തിനെ തന്നെ നശിപ്പിച്ചു, അവിടെ ഒരുത്തം പോലും ബാക്കി ഉണ്ടാകത്തില്ല. പിന്നെ എർത്ത് ഫുള്ള് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുമെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് കംപ്ലീറ്റ് തീ പിടിച്ചിരിക്കും. ഇനിയിപ്പോൾ ഒരുമാതിരി തീ പിടിച്ച എർത്തി ഇപ്പം മാറിയിട്ട് ഒരുമാതിരി തീ പിടിച്ചൊരു പ്ലാനറ്റായി മാറും. ആർക്ക് ജീവിക്കാൻ പറ്റാത്ത ചൂടുകൊണ്ട് ആയിട്ടുണ്ടായിരിക്കും കേസ്. ഓക്കെ, എന്താന്ന് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേസ്. ഓക്കെ, ഇങ്ങനെ ഇട്ടിട്ട് അവസാനം ഇത് ഇങ്ങനെ തന്നെ ആവാനാണ് ഈ ചാൻസ് കൂടുതലും. അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക കേസ്. ഓക്കെ, ഇനിയും കുറേ അടിപൊളി വെപ്പൺസ് ചെയ്യാത്തുണ്ട്. ഇപ്പം കണ്ടില്ലേ കേസ് നിങ്ങൾ സൈഡിൽ ഈ ഒരു കല്ല് വരുന്നതിന് തൊട്ട് താഴെയായിട്ട് നോക്കുമ്പോൾ ഒരു
മൂണൊക്കെ വന്ന് എർത്തിന് ഇടിക്കുന്ന എന്തോ ഒരു ടൈപ്പാണ് ഈ അവർ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിലായിട്ടൊരു ബ്ലാക്ക് ഹോൾ പോലത്തെ സംഭവം ഉണ്ട്. പിന്നെ അടിയിലെന്ത് ഇടിമില്ല എനിക്കതിപ്പോൾ നമുക്ക് ആ ഒരു ഇടിമിന്നൽ ഇപ്പോൾ ട്രൈ ചെയ്യാം, ഇതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്യാം. പക്ഷേ ആ ബാക്കിയുള്ള രണ്ടെണ്ണമൊക്കെ നമുക്ക് അടുത്ത് പിടിച്ചെങ്കിൽ കേസൊക്കെ എനിക്ക് ഇനിയൊരു പാട്ട് ഇടുന്നതുകൊണ്ടാണ് കേസ് ആഗ്രഹം. ഇതൊക്കെയുള്ള ഒരു അടിപൊളി ഗെയിം തന്നെയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെത്തി. പക്ഷേ ഈ ഭാഗമൊക്കെ ഇനി കുറേ ഉണ്ട് കേസ്. ഇപ്പോഴും 50 മില്യൺ ആൾക്കാർ ബാക്കിയുണ്ട്. നമ്മൾ ഇത്രയിട്ടിട്ട് ഇതിലൂടെ ആരും മരിച്ചില്ലേ കേസ്. ഓക്കെ ഓഷേ, നമ്മളിപ്പോൾ തന്നെ കൊല്ലുമെന്നാണ് ഈ തോന്നുന്നത്. ഇപ്പോൾ 30 മില്യൺ ആൾക്കാർ ബാക്കിയുണ്ട്. ഇഷേ, നമ്മൾ ഫസ്റ്റ് ഇട്ട മീറ്റർ വെച്ചിട്ട് എന്തെങ്കിലും ആൾക്കാരെ കൊല്ലാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. സോ അത് കുറേ ഇട്ട് വിടണം. നമുക്ക് വലിയ വലിയ വെപ്പൺസ് ആണ് കേസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഭാഗം ഫുൾ ഫ്രൈ ചെയ്തുപോലെ ആയി കേസ്. അത് വിളിച്ച് അത് വിളിച്ച് നമ്മൾ വെള്ളത്തിലേക്ക് വിടുകയാണ്. പക്ഷെ വെള്ളത്തിൽ വിടുമ്പോൾ ആരും മരിക്കുന്നില്ല, കാരണം റിയൽ ലൈഫിൽ അങ്ങനെയാണ്, വെള്ളത്തിലാരും ജീവിക്കത്തില്ല അത് തന്നെ. സോ നമ്മൾ വിട്ടോണ്ടേ ഇരിക്കുകയാണ്. പിന്നെ എല്ലാവരും എടുത്ത് അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക കേസൊക്കെ, ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെ എടുക്കും, മാക്സിമം ഷെയർ ചെയ്യുക കേസൊക്കെ. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്ത്, ഇപ്പോൾ അധികം ആൾക്കാരൊന്നും കമൻറ്റ് ചെയ്യാറില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഒന്ന് കമൻറ്റ് ചെയ്യുക കേസൊക്കെ, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇനി ഏതൊക്കെ ഗെയിംസ് ട്രൈ ചെയ്യണം കമൻറ്റ് ചെയ്യുക, എല്ലാം ഒന്ന് കമൻറ്റ് അടിക്കുക കേസൊക്കെ. എന്നിട്ട് ലൈക്ക് അടിക്കുക, പിന്നെ ആ ബെല്ലൈക്കൺ അടിച്ച് പൊളിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഇതുപോലെ ഇടുന്ന അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും കിട്ടണം. അതായത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നിങ്ങൾ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, ആണെങ്കിൽ അപ്പം നിങ്ങൾ സബ് ചെയ്യേസൊക്കെ. എന്തൊക്കെയായാലും എല്ലാവരുടെയടുത്തും പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ വീണ്ടും വീണ്ടും കല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ എർത്ത് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേസ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും, ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. ഇനിയും കുറേ ഈ ഭാഗമൊക്കെ ഇത്രയായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അതിനാകെ 1 മില്യൺ ആൾക്കാരും കൂടെ ഉള്ള കേസ് ബാക്കി. അവരും കൂടെ കൊന്നാൽ നമ്മൾ എർത്തിലുള്ള എല്ലാവരെയും തീർത്തു. അങ്ങനെ ആയിരിക്കും കേസ്. എനിക്കൊന്ന് ഈ ഭാഗത്ത് കുറച്ച് വരുന്നുണ്ട്, അവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഷേ ചത്തില്ലല്ലോ. ഓ, ഈ ഭാഗം കണ്ടില്ലേ കേസ്, ഒരു ഓട്ട പോലെ വീണ് കിടക്കണേ. വെള്ളത്തിലിട്ടപ്പോഴേക്കും വന്നാ എൻ്റെ മോനെ. അപ്പോൾ ഈ നമ്മൾ 0 മില്യൺ ഇതാണെങ്കിൽ എല്ലാ ഭാഗം കറുത്തു പോയി. എനിക്ക് ഒന്ന് ഈ ഭാഗത്ത് ഇട്ടുകൊണ്ടായിരിക്കും. അപ്പോൾ കേസ് നമ്മൾ പ്ലാനറ്റ് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ, നമ്മൾ വീണ് റീസെറ്റ് ചെയ്തപ്പോഴേക്കും നമ്മൾ ആ കല്ല് പോത്തില്ല. അതെന്തുകൊണ്ടാ കല്ല് പോകുന്നില്ലല്ലോ നമ്മൾ റീസെറ്റ് ചെയ്തപ്പോൾ? അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഇത് വെച്ചിട്ട് എന്തൊക്കെയാണ്, നമുക്ക് ഈ ഇടിമിന്നലൊന്ന് ഇട്ട് നോക്കാം. ഇടിമിന്നലല്ലേ ഇത്, എന്തോ ഒരു പർപ്പിൾ കളറിലെ ഇടിമിന്നലാ ആയിരിക്കും. ഇടിമിന്നലിനായിരിക്കും പോയി കേസ്. ഇനി ഇടിമിന്നൽ അടിച്ചിട്ട് ഇത് ഭയങ്കര പവർഫുൾ ഇതായിട്ടാണ് കേസ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഭാഗം തന്നെ അങ്ങ് പോയി ഈ ഇടിമിന്നൽ വന്ന് അടിച്ചിട്ട്. കണ്ടില്ലേ നമുക്ക് ഈ സൈഡൊക്കെ ചിരിച്ചിരിയായിട്ട് അത് വല്ല ഹോൾ പോലെ ആക്കാൻ പറ്റുന്നോടെ. ഏ, അതെന്തോ ഒന്നും പറ്റാത്ത ആ ഭാഗത്തൊക്കെ, ആ ഒരു ഭാഗത്ത് ഈ ഒരു കിടക്കുന്ന സാധനത്തിനൊന്നും ഒന്നും പറ്റുന്നില്ല. അതാ ഇപ്പം അവിടെ ഒരു കല്ല് നിന്ന് വീണ്, ബട്ട് എനിക്കൊന്നും അവിടെ ഒന്നും പറ്റിയില്ലെന്ന്. അതിന് വല്ല വിളിച്ചാണോ? അറിഞ്ഞൂടാ അറിഞ്ഞൂടാ. എന്തൊക്കെയായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഷോക്കിൻ്റെ സാധനം, അത് അടിപൊളിയായിരുന്നു. എന്തെങ്കിലും ഇത് നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. അടുത്ത വെപ്പൺ ട്രൈ ചെയ്ത് നോക്കാം. ബാക്കി ഇത് നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കാം. അടുത്ത പ്രാവശ്യം ചെയ്ത് നോക്കാം. അതായത് നമുക്ക് എർത്തിനെ ഓരോരോ ഷേപ്പാക്കി കളിക്കാം. പിന്നെ അടുത്ത് ഓക്കെ, നമ്മൾ ഈ ബോൾ പോലത്തെ ഒരു സാധനമാണ് കേസ് ഇപ്പോൾ ഇട്ടിരിക്കണം. എനിക്കൊന്ന് ഇത് അയ്യോ, ഇത് പൊട്ടിത്തെറിക്കുമോ? നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് പൊട്ടിത്തെറിക്കുമോ? പൊട്ടിത്തെറിക്കത്തില്ല കേസ്. ഇതെന്ത് ബോൾ പോലെ അടിച്ച് വരുന്നത്? എനിക്ക് തോന്നിയത് ഇത് പൊട്ടിത്തെറിക്കത്തോലില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് ഇട്ട ആ മീറ്ററിൻ്റെ അത്തേക്ക് ഡാമേജ് പോലെ ഈ ബോൾ കൊടുക്കുന്നില്ല. ഇത് മുട്ടം ബോളായിട്ടായിരിക്കും കേസ് യഥാർത്ഥ ലൈഫിൽ പറയുകയാണെങ്കിൽ. ഇനിയും കുറേ വെപ്പൺസ് ഉണ്ട്. ഇതെന്ന് കുറേ മിസൈലൊക്കെ പോലത്തെ കുറേ വെപ്പൺസൊക്കെ ഉണ്ട് കേസ്. നമുക്ക് അതൊന്ന് വിട്ടു നോക്കാം, ഈ ഭാഗത്തോട്ട് ഇടാം. ഓ, എനിക്കൊന്ന് ഇത് ഭയങ്കര ഡാമേജ് ആയിരുന്നു, മിസൈൽ പോലെ അല്ലേ. ഓ കേസ്, ഇത് നമ്മുടെ ഫസ്റ്റ് ഇട്ട ആ ഒരു മീറ്റോറിൻ്റെ അത്രയ്ക്ക് എങ്ങാണ്ട് എത്താന്നുള്ള, അതിൻ്റെ അത്രയ്ക്ക് പോലെ ഇല്ലെന്നാണ് തോന്നുന്നത്. ബിക്കോസ് എനിക്ക് തോന്നിയത് ചെറിയ ചെറിയായിരുന്നു. നമുക്കിനി ഉണ്ട പോലെ ബ്ലൂ കളർ സാധനമുണ്ട്. ഓ, ഇത് പൊളിച്ചേട്ടെ, ഇത് ഉണ്ട പോലെ നമുക്ക് ഇങ്ങനെ വെടി വയ്ക്കുന്ന പോലെ അങ്ങ് ഇടാൻ കേസൊക്കെ ഇങ്ങനെ ടപ്പട്ടപ്പെടുപ്പെടുന്നു പറഞ്ഞിട്ട് ടപ്പട്ടപ്പെടുപ്പെടെ. നമുക്ക് പ്ലാനറ്റ് റീസെറ്റ് ചെയ്തിട്ട് ആ റെഡ് കളർ ട്രൈ ചെയ്ത് നോക്കാം. അത് നമുക്ക് ഈ സെഷൻ ഫുള്ള് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കൊന്ന് ലേസർ പോലത്തെ സംഭവമാണ്. ഓ, ഇത് നമ്മൾ നേരത്തെ മറ്റേ തോക്കിൽ വെടി വയ്ക്കുന്ന മാതിരി, പക്ഷേ ഇത് ഭയങ്കര ഡാമേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മറ്റേ നല്ല ഡാമേജ് തന്നെയാണ് തരുന്നത്. നമ്മൾ ഈ ലേസർ പോലത്തെ എല്ലാ സംഭവവും ട്രൈ ചെയ്യും. ഓ മാൻ ഗൈസ്, നമുക്കിനി ഇട്ടോണ്ടേ ഇരിക്കും. ഇത് അടിപൊളിയാണ് കേട്ടോ, ഇത് നമുക്ക് ഇങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കാം ഗൈസ്. ഓക്കെ, അത് അടിപൊളിയാണ്. ഓ, നമുക്കിനി ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കാം. ആ, ചെറുതായിട്ട് ഹോളായിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് തന്നെ അങ്ങ് ഇട്ടിട്ട് ഹോൾ ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, ഇട്ടോണ്ടിരിക്കുകയാണ്. ഇത് അടിപൊളി ലേസറുണ്ട് ഈ സംഭവം. ഇതിൻ്റെ അടിയിൽ ഇനി 2 എണ്ണം ഉണ്ട് ചെയ്ത് ഇതേപോലത്തെ. നമുക്ക് അതെല്ലാം ഇന്ന് ഈ വീഡിയോയിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പുറത്ത് ഭാഗത്ത് വന്നോ ഇല്ല ഗൈസ്, ആ ഒരു ഹോള് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്കിനത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കാൻ പറ്റുമോ ഇത് വെച്ചിട്ട്?
ഓക്കെ, അപ്പം ഇതിന് പിന്നെ നമ്മൾ ശരിക്കും കേസ് അടുത്ത വീഡിയോ ഉണ്ട്, ഇതിൻ്റെ വെപ്പൺസ് എല്ലാം നമുക്ക് തീർക്കാൻ പറ്റും, ബട്ട് എല്ലാ പ്ലാനറ്റും വെച്ചിട്ട് ഒന്നും തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയും വീഡിയോസ് ഇടേണ്ടി വരും. അപ്പം ഇപ്പം എന്ത് ചെയ്യണം കേസ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ ഇത് സംഭവം വിട്ടു കേട്ടോ. വട്ട്, എൻ്റെ മൂനെ, നമ്മൾ ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഈ ഒരു ബ്ലൂ കളർ സാധനം ഒന്ന് വിട്ടതാണ്. ഇതാ നമ്മൾ വീണ്ടും വന്നിട്ട് എൻ്റെ മൂന്ന്, ഏതോ നമ്മൾ ആ ഹോളിൻ്റെ കാര്യം പറ്റി പറഞ്ഞോളാം, ഇതൊന്ന് വിട്ടാൽ മതി, അപ്പത്തന്നെ ഒരു ഹോളങ്ങ് വരും. അത് പൊളിച്ച് നമുക്കിനി ആദ്യം നമുക്ക് ഈ ഏലിഷിപ്പ് പോലത്തെ സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം, ലൈക്ക് ആ ഒരു സെഷൻ. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഏത്, നമുക്ക് ഈ ഫസ്റ്റ് ഇത് ഏലിഷിപ്പ് പോലെ ഇരിക്കുന്ന ഈ ഒരു സംഭവം ട്രൈ നോക്കാം, എനിക്കൊന്ന് അടിപൊളിയായിരിക്കും. കാരണം അങ്ങനെ, പക്ഷേ ഇത് ഭയങ്കര ചെറുതാണല്ലോ. ഓ, ഇത് അടിപൊളിയായിട്ട് ഡാമേജ് വന്നിട്ടുണ്ട്. ഇത്രയും ചെറുതാണെങ്കിലും ഇച്ചിരി കൂടെ ആവായിരുന്നു, ബട്ട് എന്നാലും അടിപൊളിയായിട്ട് തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഈ ലേസർ പോലത്തെ സാധനത്തിന് ഒരെണ്ണം കൂടെ ഉണ്ട്, അത് നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം. ഓ, ഇതെന്താണ് ഈ സംഭവം? നമ്മളിപ്പോൾ ഈ ഒരു സംഭവം ഇട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ആ ഒരു ഓറഞ്ച് സംഭവം ഇരിക്കുന്നത്. ഇതെന്താണ്, ഇതെന്തോ എനിക്ക് തോന്നുന്നു ഇത് കറങ്ങി ഇങ്ങനെ ലേസർ അടിച്ചടിച്ച് ഇങ്ങ് പോകുന്നു ഇങ്ങനെ. അതായത് കണ്ടില്ലേ, ഈസ് ഇപ്പോൾ ഒരെണ്ണം എന്താ അങ്ങോട്ട് പോകുന്നു, മറ്റൊരെണ്ണം എന്താ അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങ് പോകുന്നു. ഈസ് ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതാ കണ്ടില്ല, ഇത് ഒരെണ്ണം അങ്ങോട്ടങ്ങ് പോകാം. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലായി, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു സംഭവം അങ്ങോട്ട് പോവാണ്. നിങ്ങൾ എന്തെങ്കിലും പ്ലാനിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇപ്പം ആ വെപ്പണൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ആദ്യമായിട്ട് ആ മീറ്റേഴ്സ് പോലത്തെ സാധനമൊന്നും പോകുന്നില്ല, എനിക്ക് തോന്നുന്നു അത് വലിയ ഇതായിരിക്കും. നമ്മളിപ്പോൾ ഒക്ടോബേഴ്സ് പോലത്തെ സംഭവത്തിൽ ഈ ഒക്ടോബേഴ്സിൻ്റെ കൈ പോലെ ഇരിക്കുന്നു ഇടാം. ഇതെന്താണ്, ഇതെന്താ ഒക്ടോബേഴ്സിൻ്റെ കൈയൊക്കെ? നമ്മൾ ആ ഒരു സംഭവമാണ് ഇട്ടത്, നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലും. എൻ്റെ മോനെ, കേസ് ആ ഒരു എർത്തിൻ്റെ ആ ഒരു ഭാഗം തന്നെ എടുത്തോണ്ടങ്ങ് പോയി കേസ്. നമ്മളിപ്പോൾ ആ ഡ്രാഗണ്ട സംഭവം കൂടെ ഉണ്ട് കേസ്, അതും നമുക്കൊന്ന് ട്രൈ നോക്കാം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, എർത്തിൻ്റെ ഒരു ഭാഗം തന്നെ കൊണ്ടുപോയി. നമുക്കിപ്പോൾ ഈ ഡ്രാഗണെ വിട്ട് നോക്കാം കേസ്. ഡ്രാഗണെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്കൊന്നും ഇത് ഇങ്ങോട്ട് ഡിസ്ട്രാക്ഷൻ തരുമായിരിക്കും. അയ്യോ, ആ ഇത് അത്രയ്ക്കൊന്നുമൊന്നുമില്ല, ബട്ട് ആ ഒരു ഭാഗം ഇങ്ങ് കയറി ഇങ്ങ് പോട്ടെ. പക്ഷേ എനിക്കിത് ആ ഒരു ഒക്ടോബേഴ്സാണ് ഇതിനേക്കാളും നന്നായിട്ടാണ് തോന്നുന്നത്. കാരണം അത് ഇതാ കണ്ടില്ലേ, ആ ഒരു ഭാഗം ഇങ്ങ് എടുത്തോണ്ടങ്ങ് പോയി. അത് വിളിച്ച് ഇനിയും കുറേ കുറേ അടിപൊളി അടിപൊളി വേറെ ലെവൽ ഐറ്റംസ് ചെയ്യാൻ തന്നെ ഉണ്ട്. സോ അതെല്ലാം നമുക്ക് ഈ വീഡിയോ തന്നെ ട്രൈ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. സോ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ട്രൈ ചെയ്യും കേസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ കേസ്, ഇത്രയും പ്ലാനറ്റൊക്കെ ഇനിയുണ്ട്. നമുക്ക് ഈ പ്ലാനറ്റ്, അയ്യോ, നമ്മളറിയാതെ ഈ ഡ്രാഗണെ വീണ്ടും ഇട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. നമുക്ക് കസ്റ്റം പ്ലാനറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലാനറ്റിനെ കസ്റ്റം ചെയ്യാൻ പറ്റും കേസ്. ഓക്കെ, ഓ ഇതെന്താണ്, ഇതെന്തൊരു എടുത്താണ് കേസ്? എനിക്കൊന്നും വേണ്ട, നമുക്ക് സാധനം തന്നെ ഇട്ട് വെച്ചേക്കാം. ഇനി ഇതാ കുറേ പ്ലാനറ്റ്സ് ഉണ്ട്, ഇത് കണ്ടില്ലേ കേസ്, ജൂപ്പിറ്റർ, മാർസ്, വീനസ്, നെപ്റ്റ്യൂൺ, സാറ്റേൺ, മെർക്കുറി. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ജൂപ്പിറ്റർ ഒന്ന് എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുക. ആ പറഞ്ഞ പോലെ തന്നെ ജൂപ്പിറ്റർ ആരും ഇല്ല, യെസ് അപ്പോൾ സീറോ. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേസ്. ഓക്കെ, ജൂപ്പിറ്റർ ഒന്ന് എടുത്തിട്ട് എടുത്തെടുത്തപ്പോഴേക്ക് എർത്ത് ഭയങ്കര ചെറുതായിട്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. സോ നമ്മളിപ്പോൾ എർത്തിൻ്റെ വെളിയിലാണ് കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഐസിൻ്റെ ലേസർസ് ആന, ആ അതെന്ത് ചെയ്യുന്നു, അയ്യാത്തല്ലായിരുന്നു മറ്റേ ലേസർ പോലത്തെ സംഭവത്തിൽ, യെസ് കേസ് അയ്യാത്തായിരുന്നു. പക്ഷേ കേസ് ആ ഒരു സംഭവം എനിക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തിട്ട് കേസ്, ഇത് നമ്മുടെ നേരത്തെ ആ ഒരു ലേസർ ഉണ്ടല്ലോ യെല്ലോ കളർ, അതുപോലെ തന്നെ വീടും. പക്ഷേ ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് അറിയാവോ, അത് പോയി വീഴുന്ന സ്ഥലം ഫുൾ ഐസാവും കേസ്. ഓക്കെ, നമുക്ക് നിറത്ത് ഫുൾ ഐസാക്കാം. നമുക്ക് എനിക്ക് തോന്നുന്നു മറ്റേ യെല്ലോ സാധനമാണെങ്കിൽ പോകുന്ന സ്ഥലം ഫുള്ള് ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒരു ഓറഞ്ച് സൈസിറ്റി ആ ഒരു വെന്ത ഒരു ഭാഗമായിട്ടാണെങ്കിൽ വരുന്നത്. പക്ഷേ ഇതാണെങ്കിൽ ആ സ്ഥലം തന്നെ ഐസാക്കി കളയും. പിന്നെ അവിടെ ഇരിക്കുന്ന മനുഷ്യരെല്ലാം മനുഷ്യവും, കാരണം അത്രയ്ക്ക് വലിയ ഐസായിട്ടാണ് തോന്നുന്നത്. ഇതെന്താ അച്ചീവ്മെൻ്റ് ആണല്ലോ, ഫയർഡ് 1000 വെപ്പൺസ്. അതിങ്ങനെ നമ്മൾ അത്രയും വെപ്പൺസ് ഒന്നും ഫയർ ഇല്ല, എനിക്കൊന്നും അത്രയും പ്രാവശ്യം. നമുക്കിപ്പോൾ ഇതിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം ആയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അങ്ങനെ വല്ലതും ആയിരിക്കും. പിന്നെ ആ മീറ്റേഴ്സൊക്കെ ഓരോരോ കല്ലിന് ഓരോരോ വാല്യൂ ആയിരിക്കും. നമുക്ക് എർത്ത് ഫുൾ ഇങ്ങനെ നമ്മൾ ഒരു ഐസ് വേൾഡ്, ഐസ് എർത്ത്, ഐസ് എർത്ത്, ഐസ് എർത്ത്, അങ്ങനെ ഒരു ലെവലിലേക്ക് ആക്കാം. ഐസ് എർത്ത്, ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ നമുക്ക് ആക്കാം കേസ്. ഓക്കെ, ഐസ് വേൾഡ് പോലെ ഫുൾ ഐസ് ആയിരിക്കും നമ്മുടെ എർത്ത്. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുക. ടേൺ ദി എർത്ത് ഇൻ ടു എ സ്നോബോൾ, ശരിയാണ് കേസ്. അച്ചീവ്മെൻ്റ് അൺലോക്ക്ഡ് ആയി, ടേൺ ദി എർത്ത് ഇൻ ടു എ സ്നോബോൾ, ശരിയാണ്. നമ്മൾ അതിനായിരിക്കുന്നത് നമ്മുടെ പ്ലാന്, ഒരു ഐസ് പോലത്തെ ഒരു വേൾഡ്. പക്ഷെ അവർ സ്നോബോൾ ആക്കി, ശരിയാണ്, സ്നോബോൾ പോലെ നമ്മളിപ്പോൾ എർത്തിനെ ആക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഭാഗങ്ങൾ, ചെറിയ ചെറിയ ശരിയാക്കൽ ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ആ എനിക്ക് തോന്നുന്നു ഇപ്പം ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു. യെസ് കേസ്, ചെറിയൊരു കുഴപ്പം അവിടെ ഒന്നും ഇല്ല. ഓക്കെ, ഇപ്പോൾ
നമ്മുടെ എർത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഒരു ഐസ്, അതായത് ഒരു സ്നോബോളിനെ പോലെ ആക്കിയിട്ടുണ്ട്. ബട്ട് ഗീസ് ഇതൊന്നുമല്ല, നമുക്ക് സ്നോമാൻ പ്ലാനറ്റാണ്. എൻ്റെ മോനെ, സ്നോമാൻ്റെ പ്ലാനറ്റാ? അതെന്തോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണിച്ചിട്ട് ഒരു പ്ലാനറ്റ് കാണിച്ചു. എനിക്ക് തോന്നുന്നു നമുക്കത് സ്പെഷ്യലായിട്ടുള്ള പ്ലാനറ്റ്സ് ഒക്കെ കിട്ടുമെന്ന്. അതായിരിക്കും അതിൻ്റെ ഒരു ഗുണം. ഇപ്പോൾ കണ്ടില്ലേ സ്നോമാൻ്റെ ഒക്കെ ഇതൊക്കെ കിട്ടി. യെസ് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ, ഇതിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ചേമന്ന്. അപ്പോൾ ഗീസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ ബൈ ബൈ ഗൈസ്.